പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ എസ് കെ രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. 1934 തൃശൂർ ജില്ലയിൽ ചീമ്പയിൽ അഹമ്മദിൻ്റെയും ഏലംകുളം നജ്മക്കുട്ടി ഉമ്മയുടെയും മകനായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ വലിയ സാഹിത്യവാസന ആ കുട്ടി പ്രകടിപ്പിച്ചു. നന്നായി കവിത എഴുതുമായിരുന്നു. പക്ഷേ അന്ന് സാഹിത്യരംഗത്തേക്ക് വരുവാൻ സാധിച്ചില്ല. പിന്നീട് കോളേജിൽ പഠിച്ചു. ഡിഗ്രിയും LLB പാസ്സായി വക്കീലായിട്ട് ജോലി നോക്കി. ഇതിനിടയ്ക്ക് സംസ്കൃതം പഠിക്കാൻ വലിയ മോഹമുണ്ടായി. വലിയൊരു സംസ്കൃത പണ്ഡിതൻ്റെ അടുത്ത് ചെന്നു. പക്ഷേ ഈ പഠിക്കാൻ വന്ന ആൾ ഒരു മുസ്ലിമാണ്. ആ സംസ്കൃത പണ്ഡിതൻ്റെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇവിടെ പഠിപ്പിക്കണില്ല. വളരെ വേദനയോടുകൂടി ആ കുട്ടി തിരിച്ചു പോന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ അതിലും വലിയ സംസ്കൃത ശ്രേഷ്ഠനായ നാരായണ പിഷാരടിയാണ് സംസ്കൃതം പഠിപ്പിച്ചത്. ആ ഗുരുനാഥൻ്റെ കീഴിൽ അതിസുന്ദരമായി സംസ്കൃത ഭാഷ ആ കുട്ടി പഠിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, വക്കീലായിട്ട് ജോലി ചെയ്യുമ്പോൾ ജ്യേഷ്ഠൻ അഹമ്മദിൻ്റെ നിർബന്ധത്തിലാണ് വീണ്ടും സാഹിത്യരംഗത്തേക്ക് ചൂടർപ്പിച്ചത്. ഇവനിൽ വലിയ പ്രതിഭയുണ്ടെന്ന് ജ്യേഷ്ഠൻ അറിയാമായിരുന്നു. 20 വർഷമായിട്ട് 1954 ആദ്യമായിട്ട് ഈ യുവാവിൻ്റെ ഒരു കവിത മാതൃഭൂമിയിൽ അച്ചടിച്ച് വന്നത്. കൃതാർത്ഥൻ എന്നായിരുന്നു ആ കവിതയുടെ പേര്. പിന്നീട് സാഹിത്യരംഗത്ത് അദ്ദേഹം ധാരാളം കവിതകൾ രചിച്ചു. എന്നിരുന്നാലും വീണ്ടും 9 വർഷങ്ങൾക്ക് ശേഷം 1963 ഒരു സിനിമയിൽ ഗാനമെഴുതുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. മൂടുപടം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിലെ ഗാനങ്ങളെല്ലാം വളരെ പ്രശസ്തമായി. ആ ഒരു സിനിമയോടുകൂടി ഇന്ത്യൻ ഗാനരംഗത്ത്, പ്രത്യേകിച്ചും നമ്മളുടെ മലയാള ഗാനശാഖയ്ക്ക് പുതിയൊരു കവിയെ ലഭിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് മറ്റാരുമായിരുന്നില്ല, നമ്മളെല്ലാവരും ഹൃദയത്തിൽ വെച്ച് സ്വീകരിച്ച നമ്മളുടെ പ്രിയപ്പെട്ട യൂസഫലി സാറായിരുന്നു. യൂസഫലി കച്ചേരി എന്ന വാക്ക് കേട്ടാൽ നമുക്കറിയാം, എത്രയോ സുന്ദരമായ ഗാനങ്ങളാണ് അദ്ദേഹം മലയാള ഗാനശാഖയ്ക്ക് സമ്മാനിച്ചത്. ലോകത്ത് ഒരേ ഒരു കവി മാത്രമാണ് സംസ്കൃതത്തിൽ സിനിമാ ഗാനങ്ങൾ രചിച്ചത്. അത് നമ്മളുടെ പ്രിയപ്പെട്ട യൂസഫലി സാറാണ്. അദ്ദേഹത്തിന് സംസ്കൃതത്തിലെ സിനിമാ ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് നമ്മൾക്കേവർക്കും അഭിമാനമായ കാര്യമാണ്. ഓർക്കുക, സംസ്കൃതം പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞയച്ചിട്ട് ആ വാശി കളയാതെ സംസ്കൃതം പഠിച്ചെടുത്ത യൂസഫലി സാർ സംസ്കൃതത്തിൽ ഗാനമെഴുതി ദേശീയ അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നമുക്ക് അഭിമാനിക്കാൻ മറ്റെന്തു വേണം. വയലാറിനും ONV സാറിനും ശേഷം ഒരേ ഒരു കവി മാത്രമാണ് ഗാനരചനയിലൂടെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയത്. അത് നമ്മളുടെ പ്രിയപ്പെട്ട യൂസഫലി സാറാണ്. മഴ എന്ന സിനിമയിലെ അതിസുന്ദരമായ ഗാനമാണത്. ഗേയം ഹരിനാമധേയം നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ തേനോലുന്ന സംഗീതത്തിലാണ് അത് പിറന്നത്. കവി, ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. അവയിലെല്ലാം പ്രതിഭ തെളിയിച്ച വലിയ കലാകാരനായിരുന്നു നമ്മുടെ യൂസഫലി സാർ. 200-ൽ സിനിമകളിൽ അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ്, ബാലാമണിയമ്മ പുരസ്കാരം, എന്തുമാത്രം പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഗവേഷകർക്ക് പോലും കടുകട്ടിയായ സംസ്കൃതമെന്ന ദേവനാഗരിക ലിപിയിലുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ഭാഷയിൽ അദ്ദേഹം സിനിമാ ഗാനങ്ങൾ രചിച്ചപ്പോൾ, ഓർക്കുക, ഇത്രയും കടുകട്ടിയായ ആ സംസ്കൃതമെന്ന മഹാഭാഷ നമ്മൾക്ക് കൂടി വളരെ ലളിതമായി സാധാരണക്കാരന് കൂടി അവരുടെ ഹൃദയങ്ങളിലേക്കാണ് അദ്ദേഹം സന്നിവേശിപ്പിച്ചത്. എത്രമാത്രം ഗാനങ്ങളാണ് അദ്ദേഹം സംസ്കൃതമെന്ന മഹാഭാഷയിൽ രചിച്ചത്. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാഹിനി, സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാഹിനി.
കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഗുരുവായൂപുരം ജനിമോക്ഷകരം ഗുരുവായൂപുരം ജനിമോക്ഷകരം ഗേയം ഹരിനാമധേയം രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ കദനനിദാനം നാഗം ജാനേ മോക്ഷകവാടം നാഗം ജാനേ. പ്രിയപ്പെട്ടവരെ, സംസ്കൃതത്തിൽ മാത്രമല്ല നമ്മളുടെ മലയാള ഭാഷയിൽ എന്തുമാത്രം ഗാനങ്ങളാണ് അദ്ദേഹം ചമച്ചത്. ഇശൽ തേൻ കണം ചോരുമേ നിന്റെ ചുണ്ടിൽ ഇശൽ തേൻ കണം ചോരുമേ നിന്റെ ചുണ്ടിൽ ഗസൽ പൂക്കളെന്നെ കലാകാരനാക്കി ഇശൽ തേൻ കണം ചോരുമേ നിന്റെ ചുണ്ടിൽ ആന്തോളനം ദോളനം മധുരിപ്പു ഭഗവാൻ മാനസമുരളിയിൽ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം ദോളനം വടക്കു നിന്നു പാറി വന്ന വാനം പാടി കൂടൊരുക്കി കാത്തിരിപ്പു നിന്നെയും തേടി വടക്കു നിന്നു പാറി വന്ന വാനം പാടി സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ. പ്രിയപ്പെട്ടവരെ, എത്ര പാട്ടുകൾ പറഞ്ഞാലും തീരില്ല അത്രയും സുന്ദരമായ ഗാനങ്ങളാണ് നമ്മളുടെ യൂസഫ് അലി സാർ നമുക്ക് വേണ്ടി നൽകിയത്. ഇന്ന് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട യൂസഫ് അലി സാറിനെ ഓർത്ത് പറയുന്നത്. ഖദീജ എന്ന സിനിമയിൽ അതിസുന്ദരമായ ഒരു ഗാനം നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ തേനൂൽ എന്ന രചനയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറെ പ്രിയപ്പെട്ട കോഴിക്കോട് ഗന്ധർവൻ നമ്മളുടെ പ്രിയങ്കരനായ ബാബുക്കയാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഗാനം പാടിയിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവനാണ്. പഹാടി രാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള സുന്ദരമായ സുറുമയെഴുതിയ മിഴികളെ എന്ന ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ പ്രിയ ഗായകനായ യുവശബ്ദമായ പ്രമോദ് പണിക്കരാണ്. പ്രമോദ് പണിക്കരിൻ്റെ ശബ്ദത്തിൽ ആ ഗാനം ഒരിക്കൽ കൂടി. സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ ജാലകത്തിരശീലനി
ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻതുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ഒരുക്കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ ഒരുക്കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ കർന്നു തരൂ തരൂ നീലമിഴിയിലെ രാഗലരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻതുളുമ്പും സൂര്യകാന്തി സുറുമയെഴുതിയ മിഴികളെ പ്രിയപ്പെട്ടവരെ, ബാബക്കിയുടെ തേനൂലുന്ന സംഗീതത്തിൽ യൂസഫലി സാറിന്റെ അർത്ഥവത്തായ വരികളിൽ നമ്മളുടെ ഗാനഗന്ധർവന്റെ മധുരമേറുന്ന ശബ്ദത്തിൽ പിറന്ന സുറുമയെഴുതിയ മിഴികളെ എന്ന ഗാനം ഇന്ന് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ യുവശബ്ദമായ പ്രമോദ് പണിക്കരുടെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനവും ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ NSK.